സിനിമയില്ലാതെ എന്തു മലയാളി അല്ലേ? അതെ, സിനിമയില്ലാതെ മലയാളിയില്ല. സിനിമ അവനെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നറിയാൻ ജീവിതത്തിലെ നാം ഓരോരുത്തരും എത്ര തവണ മനസ്സിൽ പതിഞ്ഞ സിനിമ അല്ലെങ്കിൽ ഡയലോഗുകൾ പറയുന്നുണ്ട് എന്നോർത്തു നോക്കിയാൽ മതി. മമ്മൂക്കയും ലാലേട്ടനും ദിലീപും ജയറാമും അങ്ങനെ പലരുമില്ലാത്ത ലോകം എത്ര വിരസമായിരിക്കും. വികടകുമാരനിൽ തുടങ്ങി ബാലനിലൂടെയും കണ്ടം വെച്ച കോട്ടിലൂടെയും വളർന്ന മലയാള സിനിമ വളർച്ചയും തളർച്ചയും കണ്ട സിനിമാ ലോകം. കൊച്ചു കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലും ഒരു മലയാളിക്കാണ്. തീർന്നില്ല, ഒരു നായികയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായതിനുള്ള വേൾഡ് റെക്കോർഡും നമ്മുടെ സ്വന്തം നിത്യഹരിത നായകനാണ്. ഇതൊക്കെ പോരെ നമ്മുടെ സിനിമകളെ നമുക്ക് നെഞ്ചോട് ചേർക്കാൻ? ഭാഷയുടെ അതിർവരമ്പ് പൊട്ടിച്ച മലയാളി ഇന്ന് സിനിമയെ കാണുന്നത് ലോക സിനിമ എന്ന രീതിയിലാണ്. തമിഴും കന്നഡയും ഹിന്ദിയും തെലുങ്കും ഒക്കെ കഴിഞ്ഞ് മലയാളിയുടെ കാഴ്ച നീളുന്നത് ഇന്തോനേഷ്യയിലേക്കും കൊറിയയിലേക്കും ഒക്കെയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ നെഞ്ചോട് ചേർക്കുന്നത് നമ്മുടെ സിനിമകളെ തന്നെയാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ബഡ്ജറ്റിന്റെയും പരിമിതികളുടെയും ഒക്കെ നടുവിലെങ്കിലും നമുക്ക് തൃപ്തിയാക്കി തരുന്നത് മലയാള സിനിമ തന്നെയാണ്. അത്രത്തോളം നമ്മെ തൃപ്തിപ്പെടുത്താൻ മറ്റാർക്കും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. കാലം മാറി വരുന്നു. ആക്ഷനും മാസും ഇഷ്ടപ്പെടുന്ന അതേ പ്രേക്ഷകൻ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നത് നാം കൈവരിച്ച നേട്ടങ്ങളിൽ ഒന്നാണ്. കാണാൻ വിട്ടുപോയ അല്ലെങ്കിൽ കാണാൻ മറന്നുപോയ അറിയാതെ പോയ ചിത്രങ്ങളെ കുറിച്ച് നമുക്കിവിടെ പങ്കുവെക്കാം. പ്രിയപ്പെട്ടവരെ, കാഴ്ച വളരട്ടെ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ മൂവി മലയാളം വാട്സ്ആപ്പ്.